നമസ്കാരം, വെൽക്കം ടു ഹിസ്റ്റോറീസ് പോഡ്കാസ്റ്റ്. ഫോറസ്റ്റ് ലോഡ്ജുകളിലെ കിടപ്പ് എന്നും ഒരു സുഖം തന്നെയാണ്. പണ്ട് ഒഡീഷയിലെ ഒരു വിദൂര വനമേഖലയിൽ സുരക്ഷിതമല്ലാത്ത ഒരു ലോഡ്ജിൽ താമസിക്കുമ്പോൾ ആ സമയത്തുണ്ടായ ആനകളുടെ ആക്രമണം അതൊഴിച്ചാൽ ഇതുവരെയും ഫോറസ്റ്റ് ലോഡ്ജുകൾ സുഖകരമായ ഒരു അനുഭവമാണ് എനിക്ക് സമ്മാനിച്ചിട്ടുള്ളത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തേക്കടിയിലെ പെരിയാർ ഹൗസിൽ താമസിച്ച സമയത്ത് ഉൾവനത്തിലല്ലെങ്കിൽ കൂടി അവിടുത്തെ ചുറ്റുവട്ടം സമ്മാനിച്ച അനുഭവം പറയാതെ വയ്യ. തേക്കടി ബോട്ട് ലാൻഡിങ്ങിലേക്കുള്ള കാനനപാത അവസാനിക്കുന്നതിന് തൊട്ടു മുമ്പ് വലത്ത് ഉള്ളിലേക്ക് കയറിയാണ് ഈ പെരിയാർ ഹൗസ് എന്ന ബഡ്ജറ്റ് ജംഗിൾ ലോഡ്ജ് സ്ഥിതി ചെയ്യുന്നത്. ഇതിനുശേഷം ആരണി നിവാസും പിന്നെ തടാകത്തില് ഇടപ്പാളയം ലേക്ക് പാലസും ഉണ്ട്. 18-19 നൂറ്റാണ്ടുകളിൽ തിരുവിതാംകൂർ രാജാക്കന്മാരുടെ ഹണ്ടിംഗ് ഗ്രൗണ്ട് ആയിരുന്ന ഈ ഭാഗങ്ങൾ 1899 ആണ് പെരിയാർ ലേക്ക് റിസർവാക്കി മാറ്റിയത്. 1895 മുല്ലപ്പെരിയാർ നിർമ്മാണത്തിന് ശേഷമുണ്ടായ തടാക തീരത്തെ വനങ്ങളാണ് ഇങ്ങനെയാക്കി മാറ്റിയത്. 34 ഇത് നെല്ലിക്കാമ്പട്ടി ഗെയിം സാഞ്ചുറിയാക്കി മാറ്റുകയും CH റോബിൻസൺ ആദ്യത്തെ ഗെയിം വാർഡനാകുകയും ചെയ്തു. 1950 കൂടുതൽ വനപ്രദേശങ്ങൾ ഉൾപ്പെടുത്തി പെരിയാർ വൈൽഡ് ലൈഫ് സാഞ്ചുറിക്ക് രൂപം കൊടുത്തു. ശേഷം 78 ഇവിടം പ്രൊജക്ട് ടൈഗറിലും 92 പ്രൊജക്ട് എലിഫന്റിലും ഉൾപ്പെടുത്തി. ചുരുക്കത്തിൽ പഴയ വേട്ടനിലം ഇന്ന് തടാക തീരവും സംരക്ഷിത വനപ്രദേശവും ഒക്കെയായി മാറി. തടാകം ഉണ്ടാകുന്നതിന് മുൻപുള്ള വനവും ഇന്നത്തെ തേക്കടിയും തമ്മിൽ ആനയും ആടും തമ്മിലുള്ള അന്തരമുണ്ട്. പക്ഷേ വനം തരുന്ന അനുഭൂതി അത് ഇന്നും അന്നും ഒന്നു തന്നെ. ദിവസങ്ങൾ നീളുന്ന പുസ്തകമെഴുത്തും വീഡിയോ ഷൂട്ടിങ്ങും എഡിറ്റിങ്ങും മറ്റ് ചില്ലറ ഓൺലൈൻ വർക്കുകളും കഴിഞ്ഞാൽ ഞാൻ നേരെ വണ്ടിയെടുത്ത് തനിച്ച് ഒരു ഇറക്കമുണ്ട്. ഒരു ലക്ഷ്യവുമില്ലാതെ കോട്ടയം വിട്ടു പോരുമ്പോൾ ആരെയെങ്കിലും ഫോണിൽ വിളിക്കും. അപ്പോൾ കിട്ടുന്ന ഐഡിയ അല്ലെങ്കിൽ ഒരു സ്പാർക്ക്, അതിനനുസരിച്ചാണ് ലക്ഷ്യം നിർണ്ണയിക്കുക. ഇപ്രാവശ്യം സുഹൃത്ത് സോളമൻ വർഗീസാണ് പാത പെരിയാർ ഹൗസിലേക്ക് തിരിച്ചുവിട്ടത്. പക്ഷേ ചവിട്ടി പിടിച്ച് ചെന്നു കഴിഞ്ഞപ്പോഴേക്കും നേരം അർദ്ധരാത്രിക്ക് പാതി മണിക്കൂറുകൾ മാത്രം ബാക്കി. ചെക്ക് പോസ്റ്റിൽ ബ്ലോക്ക് ആയേക്കാം. മുമ്പ് പറഞ്ഞ സോളമൻ തേക്കടിയിലെ പ്രമുഖനും അന്താരാഷ്ട്ര ടൂറിസ്റ്റ് ഗൈഡുമൊക്കെ ആയ യൂട്യൂബറൊക്കെ ആയ രജനീഷിനെ പരിചയപ്പെടുത്തി തന്നിരുന്നതിനാൽ അദ്ദേഹം ആ രാത്രിയിലേക്ക് മാത്രം ഒരു റൂം ഏർപ്പാടാക്കി തന്നു. അവിടെ രാത്രി തങ്ങി ചെയ്യാൻ ബാക്കിയുള്ള കുറച്ച് വർക്കുകൾ ചെയ്ത് രാവിലെ ഇറങ്ങുന്ന സമയം മുറിയുടമയോട് സാധാരണ പോലെ കുശലം പറയുന്ന വേളയിലാണ് ഞെട്ടിക്കുന്ന ആ രഹസ്യം പുറത്തായത്. അങ്ങേര് ഈ ജയപ്രകാശ് എൻ്റെ കോളേജ് ബാച്ച് മേറ്റാണ്. കുറേ കാലം തോളിൽ കൈയിട്ട് നടന്നവർ. പക്ഷേ ഞാൻ കൂടുതൽ തടിയനും സുന്ദരനും ഒക്കെ ആയതിനാൽ ജയപ്രകാശൻ എന്നെ പെട്ടെന്ന് തിരിച്ചറിയാനായില്ല. ജയപ്രകാശിന്റെ പിസാഹട്ടിലെ മുറി മറ്റൊരത്ഭുതമാണ്. പിന്നാമ്പുറത്തെ വിശാലമായ മൈതാനത്ത് നട്ടുച്ചയ്ക്ക് പോലും കാട്ടുപോത്തും പന്നികളും ഒക്കെ ഉണ്ടാവും. ഇത് തേക്കടിയിലെ ഒരു തലമുറയുടെ കളിസ്ഥലമായിരുന്നു പണ്ട്. മുറിയോട് ചേർന്നുള്ള നെല്ലിയിൽ നിറയെ കായകളും അത് തിന്നുവാൻ മലയണ്ണാനകളും. ഈ ഒരു ഭാഗത്തെക്കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം. അങ്ങനെ പ്രതീക്ഷിക്കാത്ത ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ചെക്ക് പോസ്റ്റിലെ രജിസ്റ്ററിൽ പേരുണ്ടെന്ന് ഉറപ്പുവരുത്തി വണ്ടിയുമായി തേക്കടി ബോട്ട് ലാൻഡിങ്ങിലേക്കുള്ള വനപാതയിലേക്ക് ഞാൻ കയറി. പാത അവസാനിക്കുന്നതിന് തൊട്ടു മുമ്പ് വലത്തുവശത്ത് ഉള്ളിലായിട്ടാണ് പെരിയാർ ഹൗസ് സ്ഥിതി ചെയ്യുന്നത്. 407 നമ്പർ മുറി തരക്കേടില്ല. പുറകിലെ ജനൽ തുറന്ന് ഒരു മിനിറ്റ് കഴിഞ്ഞില്ല പുതിയ സന്ദർശകനെ കാണുവാൻ സ്ഥലത്തെ പ്രധാന പയ്യൻ സെത്തി. പറഞ്ഞു വന്നാൽ പഴയ ഏതോ പൊതുപൂർവികൻ വഴി ഇവരുമായി ലേശം ബന്ധം നമുക്കുണ്ട്. ഇവന്മാര് ജനലിലെ ചെറിയ അഴിവഴി കൈ അകത്തോട്ടിട്ട് തപ്പുന്നത് കണ്ടപ്പോഴാണ് ഭിത്തിയില് ഇവരുടെ ഫോട്ടോ പതിപ്പിച്ച് രണ്ട് വരി കീഴില് എഴുതിയിരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചത്. ജനല് തുറന്ന് ഇടരുത്, ഉരങ്ങന്മാർ റെയ്ഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ വിൻഡോയുടെ പകുതി ഭാഗത്ത് അഴികളുടെ ഇടയിലുള്ള വിടവ് ചെറുതാക്കിയിരിക്കുകയാണ്. വേണമെങ്കിൽ കാറ്റിനായി മാത്രം ആ ഒരു ഭാഗം മാത്രം തുറന്നിടാം. മറ്റേ പാളി തുറന്നാൽ ഇവരുടെ കൂടുതലെ കുട്ടി ഫ്രീക്കന്മാർ അകത്ത് കയറും. എന്റെ കയ്യിൽ നിന്നും ഭക്ഷണം കിട്ടില്ല എന്ന് മനസ്സിലായതോടെ തേക്കാത്ത കൂർത്ത പല്ലുകൾ കാട്ടി ഭീഷണിപ്പെടുത്തി അവർ പിൻവാങ്ങി. മുറിയിലെ ഈ ഇൻട്രോ സീൻ കഴിഞ്ഞ് കുളിച്ച് വൃത്തിയായി എന്റെ സ്ഥിരം യൂണിഫോമായ മുണ്ടും ഷർട്ടും ഇട്ട് താഴത്തെ റെസ്റ്റോറൻറ്റിലെത്തി ഒരു കോഫി മൂന്തി. ശേഷം അവിടെ ഉണ്ടായിരുന്ന ട്രെയിനീ ചെറുക്കന്മാരെയൊക്കെ പരിചയപ്പെട്ട് പുറത്തിറങ്ങി. പുറകിൽ തേക്കടി തടാകത്തിനും മുന്നിൽ ഞാൻ വന്ന റോഡിനും ഇടയിലുള്ള വനശകലത്തിലാണ് പെരിയാർ ഹൗസ് പണിതിട്ടുള്ളത്. ഇവിടുത്തെ പുറത്തെ കഥകൾ അറിയുവാൻ ഏറ്റവും പറ്റിയ ആളെ തന്നെ ഞാൻ കണ്ടെത്തി. എന്നേക്കാൾ വയറുള്ള സെക്യൂരിറ്റി മാമൻ. ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ഈ മുറ്റം വഴി ചിലപ്പോഴൊക്കെ ആന വരാറുണ്ടത്രേ. ബോട്ട് ലാൻഡിങ്ങിലേക്കുള്ള റോഡിൽ രാത്രി കരടി ഇറങ്ങാറുണ്ട്. യൂണിഫോം ഇട്ടിട്ട് പോലും വാച്ചർമാരെ തിരിച്ചറിയാതിരിക്കുന്ന ഇവൻ ഈ അടുത്ത കാലത്ത് പോലും ആളുകളെ ഓടിച്ചിട്ടുണ്ട്. മാനും പന്നിയും ഈ കോമ്പൗണ്ടിലെ നിത്യ സന്ദർശകരാണ്. പക്ഷേ
ഏറ്റവും രസമുള്ള കാര്യം അദ്ദേഹം അവസാനമാണ് പറഞ്ഞത്. പുറകിൽ ഒരു സ്ഥലത്ത് ജോലിക്കാർ ഭക്ഷണം കഴിക്കുന്ന കെട്ടിടത്തിന്റെ മുറ്റത്ത് അവർ രാത്രി കുറച്ച് ഭക്ഷണം കരുതി വെക്കും. ഇത് തിന്നുവാൻ മുള്ളൻ പന്നികൾ എല്ലാ ദിവസവും എത്തും. ഈ പറഞ്ഞതിൽ എനിക്ക് ഏറ്റവും രസകരമായ സംഭവമായി തോന്നിയത് അതാണ്. പണ്ട് പറമ്പിക്കുളം പോയപ്പോൾ ചെക്ക് പോസ്റ്റിലെ ബൾബിന്റെ വെട്ടത്ത് രാത്രിയിൽ മാനുകൾ വന്നിരിക്കാറുള്ളത് കണ്ടിട്ടുള്ളതാണ്. അതും ഇതുപോലെ എല്ലാ രാത്രികളിലും ഉണ്ടായിരുന്നു. മൃഗങ്ങളെ അതേതുമായിക്കോട്ടെ, അവരുടെ സ്വന്തം ആവാസ വ്യവസ്ഥയിൽ തൊട്ടടുത്ത് കാണുന്നത് വളരെ സന്തോഷം തരുന്ന കാര്യമാണ്. പക്ഷേ രാത്രിയാവാൻ ഇനിയും സമയമേറെ കിടക്കുന്നു. റിസപ്ഷനിൽ ചെന്ന് ബോട്ട് സഫാരിക്ക് ബുക്ക് ചെയ്തു. ഞാൻ തേക്കടിയിൽ ബോട്ട് യാത്ര ചെയ്തിട്ട് ഏതാണ്ട് 15 വർഷങ്ങൾക്ക് മേലെയായി. അന്നത്തെ തടാക തീരത്തെ പിടിയാനകളെയൊക്കെ കെട്ടിച്ചു വിട്ടിട്ടുണ്ടാവാം. അന്ന് ആകെ കണ്ട കൊമ്പൻ ഒരു ഒറ്റയാനായിരുന്നു. അവൻ മറ്റേതെങ്കിലും കൊലകൊമ്പൻ്റെ കത്തിപ്പിടിയിൽ അവസാനിച്ചിട്ടുണ്ടാവാം. മ്ലാവുകൾ കടുവയ്ക്ക് ആഹാരമായിട്ടുണ്ടാവാം. ഇതെല്ലാം ഓർത്ത് കണ്ണിലെ കരട് മുണ്ടിൻ്റെ അറ്റം കൊണ്ട് എടുത്ത് കളഞ്ഞ ശേഷം ഞാൻ തടാക തീരത്തേക്ക് നടന്നു. എന്തെല്ലാം ശബ്ദങ്ങളാണ് ആ വഴിയിലൂടെ നടക്കുമ്പോൾ നമ്മുടെ കാതുകളിൽ പതിക്കുന്നത്! സുഖമുള്ള ആ നടപ്പും കഴിഞ്ഞ് 3 മണിക്കുള്ള ബോട്ടിൽ ഒരുവിധം കയറിപ്പറ്റി. തടാകത്തിനും തീരത്തിനും ഒരു മാറ്റവുമില്ല. പുതിയ തലമുറയിൽപ്പെട്ട മ്ലാവുകൾ അവിടെയും ഇവിടെയുമായി നിന്ന് പുല്ല് തിന്നുന്നുണ്ട്. തലയുയർത്തുക, തെക്കോട്ടും വടക്കോട്ടും മിന്നൽ പോലെ നോക്കുക, വീണ്ടും പുല്ല് തിന്നുക, തലയുയർത്തി തെക്കോട്ടും വടക്കോട്ടും വീണ്ടും നോക്കുക. അവറ്റകളുടെ ശീലങ്ങൾക്കൊന്നും ഒരു മാറ്റവുമില്ല. അകലെ കാട്ടിലേക്ക് ബോൾ പോലെ ഉരുണ്ടുപോയത് ചെങ്കിരിയാണെന്ന് ആരോ ഉറക്കെ വിളിച്ചു പറഞ്ഞു. ഇതിനെയൊക്കെ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തി കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുവാൻ മാതാപിതാക്കൾ പണിപ്പെടുന്നുണ്ടായിരുന്നു. മോം, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ചെങ്കീരി ആൻഡ് ഓൾഡ് കീറി? പെങ്കൊച്ചിന്റെ പഞ്ചായത്ത് നടക്കുന്ന ഒച്ചയിലുള്ള ചോദ്യം കേട്ട് അമ്മയുടെ നെറ്റിയിൽ വിയർപ്പ് പൊടിഞ്ഞു. ദേ കാട്ടുപോത്ത്! ഇതല്ല ഇതിന്റെ അപ്പുറം കണ്ടിട്ടുള്ള അമ്മ വിഷയം മാറ്റി. അങ്ങനെ അന്ന് ആനയെ ഒഴിച്ച് സകലതിനെയും കണ്ട് തൃപ്തിയടഞ്ഞ ശേഷം ഞാൻ ബോട്ടിൽ നിന്ന് ഇറങ്ങി നിങ്ങൾ ഊഹിക്കുന്നത് പോലെ തന്നെ ആരണ്യ നിവാസിലെ ബിയർ ആൻഡ് വൈൻ പാർലറിലേക്ക് നടന്നു. ചെന്നപ്പോൾ അരണ്ട വെളിച്ചത്തിൽ ആരുമില്ല. സുഖമായി ബിയർ മോന്താം. തണുത്ത് അടിവശം തള്ളി നേരെ ചൊവ്വെ മേശപ്പുറത്ത് വയ്ക്കുവാൻ പറ്റില്ലാത്ത ഒരു ബിയർ കാനും വാങ്ങി അത് പൊട്ടിച്ച് പത മുഴുവൻ ടേബിളിൽ വീഴ്ത്തി ഞുരഞ്ഞു പൊങ്ങുന്ന ബാക്കി വെപ്രാളത്തോളം കുടിച്ച് ആ പതയുടെ ബാക്കി താടിയിലുമാക്കി പാർലറിൻ്റെ ഇരുണ്ട മൂലയിൽ ഒരു യോഗിയെ പോലെ ഞാൻ ഇരിപ്പുറപ്പിച്ചു. ഒരു 2 ബിയർ പാഴ്സൽ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും കൗണ്ടറിൽ നിന്നിരുന്ന ചെറുക്കൻ ചോദിച്ചു, സാർ ഇവിടെയാണോ അതോ പെരിയാർ ഹൗസിലാണോ താമസിക്കുന്നത്? പെരിയാറിൽ. ഞാൻ ഏമ്പക്കം വിട്ടുകൊണ്ട് പറഞ്ഞു, എങ്കിൽ സാർ രാത്രിയാവാൻ നിൽക്കണ്ട, വഴിയിൽ കരടിയുണ്ട്. അടിപൊളി ബിയർ കുടിച്ചു വരുന്നവനെ ബെയറ് പിടിക്കുക, നാളത്തെ മനോരമയിലെ തലക്കെട്ട്. എന്തൊക്കെയാണെങ്കിലും ഈ ബിയറും ഓർഡർ ചെയ്ത് ചിക്കൻ സാൻഡ്വിച്ചും തീർത്തിട്ടേ ഉർമീസ് ഇവിടെ നിന്ന് പോകുന്നുള്ളൂ. ഇങ്ങനെ കരുതി കസേരയിൽ ഒന്നുകൂടി അമർന്നിരിക്കുമ്പോഴാണ് 3 പേർ ഇതിനുള്ളിലേക്ക് കടന്നു വന്നത്. കട അടയ്ക്കുന്നതിന് മുമ്പ് ചിരണ്ടിയ തേങ്ങ വാങ്ങിക്കാൻ വന്നതുപോലെ അവർ വെപ്രാളം പിടിച്ച് എന്തൊക്കെയോ ഓർഡർ ചെയ്തു. ശേഷം ഇരുട്ടത്ത് മൂലയിൽ തപസിരിക്കുന്ന സന്യാസ ശ്രേഷ്ഠനെ ഒരു പാളിയ നോട്ടം നോക്കിയ അതിൽ ഒരാൾ എന്നെ തന്നെ നോക്കുന്നത് ഞാൻ കണ്ടു. പിന്നീട് കൈ നീട്ടിയിട്ട് ഒരു ചൂണ്ട്, ജൂലിയസ് മാനുവൽ അല്ലേ? അതെ. ബിയർ ജഗിൽ നിന്ന് വായ എടുത്തുകൊണ്ട് ഞാൻ അരളി ചെയ്തു, എന്നെ മനസ്സിലായോ? തിരിച്ചറിയലിൻ്റെ ജീനിൽ 4ാം ഗണ്ണിയിൽ വിടവുള്ള ഞാൻ എങ്ങനെ തിരിച്ചറിയാനാണ്? തിരിച്ചറിയാൻ പറ്റാത്തതിൻ്റെ വിഷമത്തിലുള്ള എൻ്റെ വളിച്ച ചിരി കണ്ട് ആ നല്ല മനുഷ്യൻ പറഞ്ഞു, നമ്മൾ ഫേസ്ബുക്ക് ഫ്രണ്ട്സാണ്, പേര് രതീഷ് വാസുദേവൻ. എന്തൊരു കഷ്ടമാണ്! എനിക്ക് നന്നായി അറിയാവുന്ന ഒരു സുഹൃത്താണ്, പക്ഷേ തിരിച്ചറിയാനായില്ല. എന്തായാലും അതും ഒരു അപ്രതീക്ഷിത കൂടിക്കാഴ്ച തന്നെയായിരുന്നു. തൻ്റെ മൂത്ത കുട്ടിക്ക് മിനറൽ വാട്ടർ വാങ്ങിക്കുവാനാണ് അദ്ദേഹം അവിടെ വന്നത്. അവർ ധൃതിയിലായിരുന്നു. കാരണം മുമ്പ് പറഞ്ഞത് തന്നെ, അവർ ചെക്ക് പോസ്റ്റിന് പുറത്ത് കുമളിയിലാണ് താമസിക്കുന്നത്. അതുകൊണ്ട് വണ്ടി അകത്തേക്ക് കയറ്റിയിട്ടില്ല. പുറത്തേക്കുള്ള അവസാനത്തെ ബസ് ഉടൻ പോവുകയും ചെയ്യും. മിനിറ്റുകൾക്കുള്ളിൽ ഞാൻ വാങ്ങിയ അതേ മിനറൽ വാട്ടറിൻ്റെ ക്യാനുകൾ വാങ്ങി അവർ സ്ഥലം വിട്ടു. ഒന്ന് നേരെ ചൊവ്വേ സംസാരിക്കാൻ പോലും കഴിഞ്ഞില്ല. പക്ഷേ രതീഷ് ബാംഗ്ലൂരിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞാൻ വീണ്ടും തനിച്ചായി. കൗണ്ടറിലെ പയ്യൻ വഴിയിൽ കാണാൻ സാധ്യതയുള്ള രോമക്കുപ്പായക്കാരൻ്റെ കാര്യം വീണ്ടും എന്നെ ഓർമ്മിപ്പിച്ചു. ഉടൻ തന്നെ ഞാൻ പാഴ്സലും വാങ്ങി അവിടെ നിന്നിറങ്ങി. വഴിയിൽ പക്ഷെ ഭയക്കേണ്ടതൊന്നും കണ്ടില്ല. ആ സമയം അവിടെ ഏറ്റവും കൂടുതൽ രോമമുണ്ടായിരുന്നത് എനിക്ക് തന്നെയായിരുന്നു. പെരിയാർ ഹൗസിൽ ചെന്നപ്പോൾ കുറേ ആളുകൾ ഫ്രണ്ട് യാർഡിലുണ്ട്. കുട്ടികൾ കളിക്കുന്നു, മാതാപിതാക്കൾ ആസ്വദിക്കുന്നു. ഇരുട്ടിലുള്ള ചെയറുകളിൽ ചെറുപ്പക്കാർ ജോടി തിരിഞ്ഞിരിക്കുന്നു. എൻ്റെ കയ്യിലെ വെളുത്ത പൊതി കണ്ട ജീവനക്കാരിൽ ഒരാൾ ഓടി വന്നതിനോട് പറഞ്ഞു, സാറേ ആ പൊതി മുണ്ടിനടിയിൽ വെച്ചോ, കുരങ്ങ് കണ്ടാൽ പൊതി കീറി സാധനം കൊണ്ടുപോകും. സാർ ഇത്രയും കഷ്ടപ്പെട്ട് അവിടെ നിന്ന് ചുമന്നുകൊണ്ട് വന്നതല്ലേ? നാം അധ്വാനിച്ചത് ആരെങ്കിലും മനസ്സിലാക്കുക എന്നത് വലിയ കാര്യം തന്നെയാണ്. എന്തായാലും ഞാൻ സ്വർണം കൊണ്ടുപോകുന്നതുപോലെ മൂടി പൊതിഞ്ഞ് ആ നിധി റൂമിൽ കൊണ്ടുവച്ചു. അപ്പോഴും ജനലിൽ ആ പഴയ വാനരന്മാർ ചിരിച്ചുകൊണ്ടിരിപ്പുണ്ടായിരുന്നു.
സമയം ഇരുട്ടി തുടങ്ങി. മുള്ളൻ പന്നികൾ വരാറായിട്ടുണ്ട്. ഞാൻ വേഗം താഴെയിറങ്ങി. പെരിയാർ ഹൗസിന് ചുറ്റുമുള്ള വഴിയിലൂടെ രണ്ട് റൗണ്ട് നടന്നു. മുഴുവൻ പെരിയാർ ഹൗസിലും മുണ്ടുടുത്ത ഏക വ്യക്തി ഞാനാണെന്ന് അപ്പോൾ മനസ്സിലായി. ശേഷം പുറത്ത് കെട്ടിടത്തിന്റെ മെയിൻ കവാടത്തിന്റെ അരികിലുണ്ടായിരുന്ന കസേരയിൽ ഇരിപ്പുറപ്പിച്ചു. നല്ല തണുത്ത കാറ്റുണ്ട്. പുറകിലെ കാട്ടിൽ നിന്നും എന്തൊക്കെയോ ശബ്ദങ്ങൾ. മുന്നിലെ അരണ്ട വെളിച്ചത്തിൽ ഒന്ന് രണ്ട് കുട്ടികൾ കളിക്കുന്നു. ഞാൻ നിവർന്നിരുന്നു. എന്തെങ്കിലുമൊക്കെ ചിന്തിക്കാനുള്ള സമയം. മനസ്സിന് നല്ല സുഖം. കണ്ണുകൾ അടച്ചു. ഒന്ന് ചെറുതായി മയങ്ങിപ്പോയി. വീണ്ടും എപ്പോഴോ കണ്ണു തുറന്നു. വാച്ച് നോക്കിയപ്പോൾ രാത്രി 7:30. അപ്പോഴാണ് തൊട്ടരികിലൂടെ വെളുത്ത എന്തോ ഒന്ന് ഒഴുകി നീങ്ങുന്നത് കണ്ടത്. കുട്ടികൾ ആരെങ്കിലും ഇരുട്ടിലേക്ക് മാറി കളിക്കുന്നതാണോ എന്ന് ആദ്യം സംശയിച്ചു. അല്ല, അതൊരു മൃഗമാണ്. അടുത്ത നിമിഷം വെളിച്ചത്തിൻ്റെ മുന്നിലേക്ക് അത് വന്നതോടെ ആളെ പിടികിട്ടി. ജീവനക്കാർ പറഞ്ഞ മുള്ളൻപന്നിയാണ്. വിടർന്നു നിൽക്കുന്ന മുള്ളുകളുടെ അഗ്രഭാഗത്തെ വെളുപ്പാണ് മുമ്പ് കണ്ടത്. ഞാൻ മുമ്പ് നടന്ന അതേ വഴിയിലൂടെ ആ ജീവി മുന്നോട്ട് നടന്നു. പൊടുന്നനെ വഴിയിൽ ഒരാളെ കണ്ടതോടെ അത് പെട്ടെന്ന് വശത്തുള്ള കാട്ടിലേക്ക് മറഞ്ഞു. വീണ്ടും കുറച്ച് മാറി വഴിയിൽ തന്നെ മറ്റൊരു സ്ഥലത്ത് പ്രത്യക്ഷപ്പെട്ടു. പെരിയാർ ഹൗസിൻ്റെ പുറകിലേക്കാണ് പോക്ക്. ഞാൻ അതിനെ സാവധാനം അനുഗമിച്ചു. തൻ്റെ വഴിക്ക് എതിരെ എന്തെങ്കിലും കണ്ടാൽ അത് നേരെ കാട്ടിലേക്ക് കയറും. വീണ്ടും കുറച്ച് മാറി വഴിയിലേക്ക് തിരിച്ചു വരും. അവസാനം അത് നടന്ന് നടന്ന് ജോലിക്കാർ സ്ഥിരമായി തീറ്റിയിട്ട് കൊടുക്കുന്ന സ്ഥലത്ത് എത്തിച്ചേർന്നു. ഉടൻ തന്നെ ഒരാൾ വന്ന് കുറച്ച് ചോറ് അവിടെ വിതറി. മുന്നും പിന്നും നോക്കാതെ ആ മൃഗം ഭക്ഷണം കഴിച്ചു തുടങ്ങി. നിമിഷങ്ങൾക്കുള്ളിൽ ആ ലോഡ്ജിലെ എല്ലാവരും പുറകില് മുള്ളൻ പന്നി എത്തിയ വാർത്ത അറിഞ്ഞു. ആളുകൾ അവന് ചുറ്റും വട്ടം കൂടി ഫോട്ടോ എടുത്തു തുടങ്ങി. പക്ഷെ മുള്ളൻ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ മാത്രമാണ് അവന്റെ നോട്ടം. പെരിയാർ ഹൗസിൽ വെച്ച് പരിചയപ്പെട്ട ഡെൻവർ എന്ന ചെറുപ്പക്കാരനെ ഫോട്ടോ എടുക്കുന്ന പണി ഏൽപ്പിച്ചതിനാൽ എനിക്ക് തിക്കും തിരക്കും കൂട്ടേണ്ടി വന്നില്ല. അരമണിക്കൂർ അവിടെയും ഇവിടെയും ചിക്കി ചികഞ്ഞ് നടന്ന ശേഷം മുള്ളൻ കാട്ടിലേക്ക് മടങ്ങി. ഡെൻവർ ആ സമയം അവിടെ ഉണ്ടായിരുന്നില്ല. ഞാൻ റെസ്റ്റോറൻറ്റിലേക്ക് നടന്നു ചെന്നപ്പോഴേക്കും ഡെൻവറും അച്ഛനും അമ്മയും അവിടെ ഇരിപ്പുണ്ട്. മുള്ളൻ രാത്രി ഇനിയും വരും എന്നാണ് ജീവനക്കാർ പറയുന്നത്. എങ്കിൽ ഫോട്ടോ അപ്പോൾ പിടിച്ചു കൊള്ളാമെന്ന് ഡെൻവർ ഉറപ്പു പറഞ്ഞു. പറഞ്ഞതുപോലെ 1 മണിക്കൂറിന് ശേഷം മുള്ളൻ തിരികെ വന്നു. പക്ഷേ ഇപ്രാവശ്യം ഫുൾ ഫാമിലിയെയും കൂട്ടിയാണ് കക്ഷി വന്നത്. ഭാര്യയും കുട്ടിയും ഇപ്രാവശ്യം അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇത്തവണ ഏറെ സമയം അവർ അവിടെ കറങ്ങി നടന്നു. അർദ്ധരാത്രിയോടെയാണ് ആ മൂവർ സംഘം അവിടെ നിന്നും സ്ഥലം വിട്ടത്. എനിക്ക് വീണ്ടും അവിടെയൊക്കെ കറങ്ങി നടക്കണം എന്നുണ്ടായിരുന്നുവെങ്കിലും എന്റെ സെക്യൂരിറ്റിയെ മുൻനിർത്തി അത് അനുവദിച്ചില്ല. പിറ്റേന്ന് അത് രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റു. കാടിന്റെ ശബ്ദം അനുഭവിക്കണമെങ്കിൽ അത് രാവിലെ ഏതെങ്കിലും കാനനപാതയിലൂടെ നടക്കണം. തേക്കടി ചെക്ക് പോസ്റ്റിൽ നിന്നും ബോട്ട് ലാൻഡിംഗ് വരെയുള്ള ദൂരം മാത്രം മതി നമുക്ക് ഇത് ആനന്ദിച്ച് അനുഭവിക്കുവാൻ. എന്തൊക്കെ തരം ശബ്ദങ്ങളാണ് കാട്ടിൽ നിന്നും ഉയരുന്നത്! മലയണ്ണാനെയും വിരലിൽ എണ്ണാവുന്ന ചില പക്ഷികളെ മാത്രം തിരിച്ചറിയാനാവുന്നുണ്ട്. അടിവെച്ച് പിരിയുന്ന ഒരു ചർച്ചയുടെ നടുവിലെത്തിയ അവസ്ഥയാണ് ഇപ്പോൾ. പക്ഷേ കാട്ടിലെ ശബ്ദത്തിന് ഒരു താളമുണ്ട്, മാധുര്യമുണ്ട്. ഇത് കേട്ട് എത്ര കിലോമീറ്ററുകൾ വേണമെങ്കിലും നമുക്ക് നടക്കാം. എത്ര നേരം വഴിയരികിൽ ഇത് കേട്ട് നിന്നു എന്നറിയില്ല. സമയം മുന്നോട്ട് പോകും തോറും ശബ്ദ കോലാഹലങ്ങൾ കുറഞ്ഞു കുറഞ്ഞു വരും. അവസാനം വെയിൽ ഉദിക്കുന്നതോടെ കാട് ഏറെക്കുറെ ശാന്തമാകും. മുട്ടത്തലയിൽ വെയിലടിച്ചതോടെ ഞാൻ പതുക്കെ റെസ്റ്റോറൻറ്റിലേക്ക് മടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ജയപ്രകാശ് മറ്റൊരു സഹപാഠിയായ ബിജുവിനെയും കൂട്ടി അവിടെ എത്തി. ഈ ബിജുവും ഇപ്പോൾ കുടുംബമായിട്ട് കുമളിയിലാണ് താമസം. 24 മണിക്കൂറുകൾക്ക് മുമ്പ് എനിക്കറിയാവുന്ന ആരും തേക്കടിയിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ എനിക്കറിയാൻ പാടില്ലാത്തവർ ചുരുക്കമാണ്. ഞങ്ങൾ പഴയ കൂട്ടുകാർ ഒരിക്കൽ കൂടി തോളിൽ കൈയിട്ട് ആ കാട്ടു വഴികളിലൂടെ നടന്നു. പഴയ അബദ്ധങ്ങൾ പറഞ്ഞ് ചിരിച്ചു മറിഞ്ഞു. 1 മണിക്കൂർ നേരത്തേക്ക് ഞങ്ങൾ വർഷങ്ങൾ പുറകിലേക്ക് പോയി. എടാ എന്നുള്ള ആ വിളിക്ക് എന്തോ ഒരു അടുപ്പം. ഓർമ്മകളിൽ നിന്നും വർത്തമാനകാലത്തിലേക്ക് തിരിച്ചു വരുവാൻ സമയമായി. ബിജുവിന് കോട്ടയത്തേക്ക് പോകണം. ജയപ്രകാശിന് റൂമിൽ ഗസ്റ്റുകളുണ്ട്. അങ്ങനെ ഞങ്ങൾ പിരിഞ്ഞു. വീണ്ടും രാത്രിയായി. ഇന്നലത്തെ പോലെ തന്നെ മുള്ളൻ പന്നികൾ വന്നു. അർദ്ധരാത്രിയോടെ തിരിച്ചുപോയി. പ്രകൃതിയും മൃഗങ്ങളും അവരുടെ പ്രവൃത്തികൾ ആവർത്തിക്കുകയാണ്. പക്ഷേ നമ്മൾ മനുഷ്യർക്ക് ഇതൊന്നും കണ്ടു നിൽക്കാൻ സമയമില്ല. നമുക്ക് ജോലിയെടുക്കണം, കുടുംബം പുലർത്തണം, നാളത്തേക്ക് കരുതണം. പിറ്റേ ദിവസം വണ്ടിയിൽ കയറിയിരിക്കുമ്പോൾ ഞാൻ ചിന്തിച്ചു, എന്താണ് ഞാനിവിടെ കളഞ്ഞിട്ട് പോകുന്നതും തിരിച്ചറിയാനാവുന്നില്ല. എന്തോ ഒന്ന് മറന്നതുപോലെ വണ്ടി വീണ്ടും കോട്ടയം കുമളി റോഡിൽ പ്രവേശിച്ചു. തലങ്ങും വിലങ്ങും പോകുന്ന വാഹനങ്ങൾ, ഇരുവശവും കടകൾ, സ്കൂളിൽ പോകുന്ന കുട്ടികൾ, മനസ്സിലൂടെ പലതും കടന്നുപോയി. അവസാനം ഞാനത് കണ്ടെത്തി. എനിക്ക് നഷ്ടപ്പെട്ടത് എൻ്റെ കുട്ടിക്കാലമാണ്. പപ്പയുടെയും മമ്മിയുടെയും തണലിൽ ഒരു ടെൻഷനുമില്ലാതെ ഇത്തരം സ്ഥലങ്ങളിൽ ഒരു ചിത്രശലഭത്തെ പോലെ കറങ്ങി നടന്നിരുന്ന കുട്ടിക്കാലം. പോയ വഴികളിലെ മായാക്കാഴ്ചകൾ, പേപ്പറിൽ എഴുതി ഉറങ്ങിക്കിടന്നിരുന്ന മമ്മിയെ കുത്തിപ്പൊക്കി വായിച്ചു കേൾപ്പിച്ചിരുന്ന ബാല്യം, കേൾക്കാൻ ആളില്ലെങ്കിൽ വെറും മഷി കൊണ്ട് പേപ്പറിൽ ഉണ്ടാക്കിയ പോറലുകൾ മാത്രമാണ് കഥ. നമുക്ക് വീണ്ടും കാണാം. നന്ദി. നമസ്കാരം.